മക്കളെ വിതലാമസാണ് എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം ഇക്കൊല്ലത്തെ നമ്മുടെ നെക്സ്റ്റ് എക്സാം വരാൻ പോകുകയാണ് ഈ വരുന്ന ഒക്ടോബർ ആറാം തീയതി ഞായറാഴ്ച ഇന്ത്യൻ ടൈം രണ്ടു മണി തൊട്ട് മൂന്നര വരെയും ഇനി നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ പന്ത്രണ്ടര മുതൽ രണ്ട് വരെ ആയിരിക്കും നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് അപ്പോ മക്കളെ നിങ്ങൾ ഇതുവരെ പരിചയപ്പെടാത്ത മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ എന്ന പുതിയൊരു പാറ്റേണിലാണ് എക്സാം നടക്കാൻ പോകുന്നത് അപ്പൊ ഓരോ ചോദ്യത്തിനും നാല് ഉത്തരങ്ങളാണ് ഉണ്ടാവുക ഈ നാല് ഉത്തരങ്ങളിൽ നിങ്ങൾക്ക് കറക്റ്റ് ആണെന്ന് ഏത് ഓപ്ഷൻ ആണോ തോന്നുന്നത് ആ ഉത്തരമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒ എം ആർ ഷീറ്റ് അല്ലെങ്കിൽ ആൻസർ ഷീറ്റ് എങ്ങനെയാണെന്ന് വിസിന്ന് കാണിച്ചേരട്ടെ അതാ ഇതുപോലെയാണ് നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഉണ്ടാവുക ഇതിൽ ഒരുപാട് കോളംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെ അപ്പൊ കൺഫ്യൂഷൻ ഒന്നും വേണ്ട ഈ കോളങ്ങളൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നെയിം എഴുതുക ഇപ്പോൾ ഞാനാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ എൻ്റെ പേര് മിഥുല എന്നാണ് അല്ലേ അപ്പോൾ ഞാനിവിടെയും ചെയ്യും ഇവിടെ നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് എന്ന് പറയുന്ന സെഷനിൽ മിഥുല എസ് എന്ന് പേര് എഴുതി ഇനി അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം ഡേറ്റ് എഴുതാനുള്ള കുറച്ച് കുട്ടി കുട്ടി കോളംസ് ഉണ്ട് അല്ലേ അപ്പോൾ ആറാം തീയതിയാണ് പരീക്ഷ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് സീറോ സിക്സ് അതായത് ആറാം തീയതി പത്താം മാസമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന നമ്പർ ഫിൽ ചെയ്ത് കൊടുക്കുക ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി അതിനുശേഷം നിങ്ങൾക്ക് കാണാം ഫാദേഴ്സ് നെയിം ആൻഡ് മദേഴ്സ് നെയിം അല്ലെ അച്ഛന്റെ അമ്മയുടെയും എഴുതാനുള്ള ഗ്യാപ്പ് കൂട്ടിയിട്ടുണ്ട് അപ്പൊ ഫാദേഴ്സ് നെയിമിന്റെ അവിടെ നിങ്ങളുടെ അച്ഛന്റെ പേര് എഴുതി കൊടുക്ക മതേഴ്സ് നെയ്മിന്റെ ആയിട്ട് അമ്മയുടെ പേര് എഴുതാം ഇനി നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇടതുവശത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞൊരു കോളം കാണും അത് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് പരീക്ഷ എഴുതുന്ന നിങ്ങളാണ് അല്ലെ അപ്പൊ എന്റെ മക്കളെല്ലാരും എന്ത് ചെയ്യണം അവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ എന്താണോ ആ സിഗ്നേച്ചർ മാർക്ക് ചെയ്ത് വെക്കണം ഓക്കെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മുടെ ആൻസർ ഷീറ്റിന് നേരെ മേലേക്ക് പോകുക അപ്പൊ എന്റെ കുട്ടികൾ ഓൾറെഡി ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടാകും ഈ ഹോൾ ടിക്കറ്റിനുള്ളിൽ നിങ്ങളുടെ റോൾ നമ്പർ കാണാൻ സാധിക്കും സേ ഫോർ എക്സാമ്പിൾ എന്റെ റോൾ നമ്പർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു ആദ്യം തന്നെ ആ ബോക്സിനുള്ളിൽ ഓരോ നമ്പേഴ്സ് എഴുതി കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇതാണ് എൻ്റെ റോൾ നമ്പർ ഇനി അതിൻ്റെ താഴെയായിട്ട് കുറച്ച് ബബിൾസ് കാണാൻ സാധിക്കല്ലേ അപ്പോൾ ബോക്സിൽ നമ്പേഴ്സ് എഴുതിയാൽ മാത്രം പോരാ ഈ ബബിൾസ് കൂടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആദ്യം നോക്കിക്കേ വൺ എന്ന് പറയുന്ന നമ്പർ ആണ് സോ വൺ എന്ന് പറയുന്ന ബബിള് ഞാൻ ഫുൾ ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും ഇനി ഈ ബബിൾസ് ഫില്ല് ചെയ്യുമ്പോൾ എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വണ്ണെന്ന് പറയുന്ന ബബിൾ ഫുള്ള് ഞാൻ ഫില്ല് ചെയ്യാണ് ചെയ്തല്ലേ അപ്പം മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബബിൾസിനുള്ളിൽ ഫില്ല് ചെയ്യുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ സർക്കിളിൽ പുറത്തേക്ക് വരാതെ നോക്കുക അത് മാത്രമല്ല ഇപ്പൊ നിങ്ങൾക്ക് തോന്നി രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ഓപ്ഷൻ ത്രീ ആണ് ആൻസർ അപ്പം നിങ്ങൾ ദാ ഇതേപോലെ ഇൻഡോ മാർക്ക് ഇടാനോ അല്ലെങ്കിൽ ഇങ്ങനെ ടിക്ക് ഇടാനോ ഒന്നും പാടില്ല ഓൺലി ബബിൾസ് ഫില്ല് ചെയ്യാ കറക്റ്റ് ആയിട്ട് ഇതാണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇനി ഈ മാർ ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ എൻ്റെ കുട്ടികൾക്ക് തോന്നുകയാണെങ്കിൽ ഓരോ ഗൈഡ് ടീച്ചേഴ്സ് ഉണ്ടാവും ഈ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് നമ്മുടെ റോൾ നമ്പർ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങളുടെ കയ്യിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിലായിട്ട് ഒരു കോഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതായത് രണ്ട് സെറ്റുകളായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക സെറ്റ് എയും സെറ്റ് ബിയും കയ്യിൽ കിട്ടിയിട്ടുള്ളത് സെറ്റ് എ എന്ന് പറയുന്ന ആണെങ്കിൽ എന്ത് ചെയ്യണം അവിടെ ഒരു കോഡ് ഉണ്ട് മാർക്ക് ചെയ്യാൻ അല്ലെ അവിടെ എയിൽ കൊണ്ട് പോയിട്ട് ബബിൾ ചെയ്യുക ഇനി അതല്ല ബി ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡെങ്കിൽ ബിയിൽ ബബിൾ ചെയ്യുക അതേപോലെ തന്നെ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്ട്രീം ചൂസ് ചെയ്യാം നീറ്റിൽ പോയിട്ട് ബബിൾ ചെയ്യാം അതല്ല ജെഇ ആണ് നിങ്ങളുടെ ഓപ്ഷൻ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ സ്ട്രീമിൽ ജെഇയിന്റെ ബബിൾസ് ഫിൽ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത്രയുമാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം ഈ മാർക്കിംഗ് പറയുമ്പോൾ ഓരോ ബബിൾസ് ഫിൽ ചെയ്യുമ്പോഴും നിങ്ങളുടെ റോൾ നമ്പർ എഴുതുമ്പോഴും ഒക്കെ കൃത്യമായിട്ട് തന്നെ എഴുതി എഴുതുകൊടുക്കാം നമ്പേഴ്സ് മാറിപ്പോയി കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആയിട്ട് മാറും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആ ടേമിൽ തന്നെയുണ്ട് നാല് ഓപ്ഷൻസ് ഉണ്ടാവും ഇതിൽ ആയിട്ടുള്ള ഉത്തരം ഏതാണോ അതാണ് എൻ്റെ കുട്ടികളെ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ നോക്കിക്കേ ക്വസ്റ്റ്യൻ നമ്പറിന് നേരെ റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട് അല്ലേ അത് നാല് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ടാണ് വൺ ടു ത്രീ ഫോർ എന്നിങ്ങനെ നാല് ബബിൾസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് രണ്ടാമത്തെ ബബിള് ഫിൽ ചെയ്ത് കൊടുക്കല്ലേ അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം സർക്കിളിന് പുറത്തേക്ക് വരാൻ പാടില്ല ഇൻഡോ മാർക്കോ ടിക്സ് ആയിനോ ഒന്നും നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാൻ പാടില്ല ജസ്റ്റ് ബബിൾ ഫില്ല് ചെയ്ത് പോയാൽ മതി ഇനി മക്കളെ ആകെ തൊണ്ണൂറ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുക ഓരോ ക്വസ്റ്റിനും നാല് മാർക്ക് ആണ് കേട്ടോ പിന്നെ നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് അതായത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും പത്ത് ക്വസ്റ്റ്യൻ എഴുതി ഇതിൽ ഒൻപത് എണ്ണം ശരിയായി ഒരെണ്ണം തെറ്റിയെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് അവിടെ നഷ്ടപ്പെട്ടു പോകും അപ്പൊ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് മനസ്സിലാക്കി തന്നെ വേണം എൻ്റെ കുട്ടികൾ ആൻസറ് ചെയ്യാനായിട്ട് ഇനി ചിലർ ചെയ്യുന്നൊരു കാര്യമുണ്ട് എല്ലാത്തിനെയും കൂടെ ആൻസർ മാർക്ക് ചെയ്ത് വെക്കും ക്വസ്റ്റൻ പേപ്പറിൻ്റെ സൈഡിലായിട്ട് എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഈ റോ എ മാർ ഷീറ്റ് കയ്യിൽ എടുത്തിട്ട് ഒന്നിച്ചിരുന്ന് ബബിൾ ചെയ്യാൻ നോക്കൂ അല്ലേ മക്കളെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് നിങ്ങൾക്ക് ടൈം കഴിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാതെ വരും പിന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് അപ്പോൾ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടും അല്ലെ അപ്പൊ അതിനൊരു ചാൻസ് എന്റെ കുട്ടികൾ വരുത്തരുത് തീർച്ചയായിട്ടും കൃത്യമായിട്ട് തന്നെ ഓരോ ചോദ്യങ്ങളിൽ നിങ്ങൾ ക്വസ്റ്റൻ പേപ്പറിൽ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഓ എ മാർക്ക് ഷീറ്റിൽ മാർക്ക് ചെയ്തു പോവുക ഇനി അതല്ല ഒരു ആദ്യത്തെ അഞ്ച് ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചു അഞ്ച് ക്വസ്റ്റൻ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു അഞ്ച് ക്വസ്റ്റൻ എടുത്ത് നോക്കുന്നു മാർക്ക് ചെയ്യുന്നു അങ്ങനെ ഒരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പരീക്ഷ എഴുതി പോകാം കേട്ടോ അപ്പൊ മക്കളെ ഒക്ടോബർ ആറാം തീയതി നടക്കുന്ന നമ്മുടെ നെസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് എന്റെ കുട്ടികൾ എല്ലാവരും നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാട്ടോ കേട്ടോ നിങ്ങൾക്കറിയാലോ നമ്മുടെ സൈലം സ്കൂൾ ിൽ ഹൺ്രഡ് പേർസെന്റ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള ഒരു ആണ് നെസ്റ്റ് എക്സാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ആരും ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത് ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേഗം തന്നെ രജിസ്റ്റർ ബെസ്റ്റ്